നോക്കാം. മിൽമയിലും പ്രതിസന്ധി. മിൽമ മലബാർ മേഖലാ യൂണിയൻ നാളെ പാൽ സംഭരിക്കില്ല. സംഭരിച്ച പാൽ വിൽക്കാനാവാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. സന്ദീപ് തോമസ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്ദീപ്, മലബാർ മേഖല ഒരു പാൽക്ഷാമത്തിലേക്ക് കൂടി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ ഒരു ദിവസത്തേക്ക് മാത്രമാണോ ഈ സംഭരണം നിർത്തിവെച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, നാളെ ഒരു ദിവസത്തേക്കാണ് തൽക്കാലത്തേക്ക് തീരുമാനം. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലബാർ മേഖല യൂണിയനിലാണ്. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി പാൽ എത്തുന്നു ഇവിടെ നിന്നാണ്. ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ പാലാണ് കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും ഇന്നുമായി സംഭരിച്ച 10 ലക്ഷം ലിറ്റർ പാലിൽ 3 ലക്ഷം ലിറ്റർ പാല് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 7 ലക്ഷം ലിറ്റർ പാൽ ഇപ്പോഴും ബാക്കിയാണ്. അതിർത്തികൾ അടച്ചതുകൊണ്ട് തന്നെ ഇത് പാൽപ്പൊടി നിർമ്മാണത്തിന് ഉൾപ്പെടെ വെളിയിലേക്ക്, അതായത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മലബാർ മേഖല യൂണിയൻ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് നാളെ മലബാർ മേഖലയിലെ കർഷകരിൽ നിന്ന് മിൽമ പാല് സംഭരിക്കുന്നില്ല. അതിനുശേഷമുള്ള സാഹചര്യം നോക്കിയ ശേഷം മാത്രമായിരിക്കും സംഭരിക്കുക. പക്ഷെ ഇതൊരു വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭരിക്കുന്നത് നിർത്തിവെക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെ സാഹചര്യം കൂടി നോക്കിയായിരിക്കും ഈ തീരുമാനം എന്നാണ് മിൽമ മലബാർ മേഖല യൂണിയൻ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ആകെ മിൽമ സംഭരിക്കുന്ന പാലിൽ 1/3 വിഭാഗം മാത്രമാണ് ഗാർഹിക ഉപയോക്താക്കളിലേക്ക് പോകുന്നത്. ബാക്കി 2/3 ഹോട്ടലുകൾ, മറ്റ് കടകൾ വാണിജ്യാവശ്യം എന്ന നിലയിലാണ് പോകുന്നത്. കടകൾ പൂർണ്ണമായും അടച്ചതോടുകൂടിയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത്. എന്നാൽ ഗാർഹികാവശ്യമുള്ള പാലിൽ കൃത്യമായി എത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ മിൽമയിൽ നിന്ന് അറിയിക്കുന്നത്. കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകി.